2023-ലെ ഐ പി എല്ലിൻ്റെ സമ്മാനദാന ചടങ്ങ് അവസാനിച്ചു. അവതാരകനായ ഹർഷ ബോഗ്ലെ ചെന്നൈ സൂപ്പർ കിങ്സിലെ നായകനായ മഹേന്ദ്ര സിംഗ് ധോണിയെ കിരീടമേറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ധോണിക്കൊപ്പം അമ്പട്ടി റൈഡും രവീന്ദ്ര ജഡേജയും ചേർന്ന് ട്രോഫി ഏറ്റുവാങ്ങുന്നു. തനിച്ച് കപ്പ് സ്വീകരിക്കുക എന്ന കാലത്തെയും വലിയ പ്രിവിലേജ് ധോണി വേണ്ടെന്ന് വെച്ചു. അപ്പോഴും ചില ധോണി ഹേറ്റേഴ്സ് മുറുമുറുക്കുന്നുണ്ടായിരുന്നു. ധോണി ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നവരാണ്. ചെന്നൈ അഞ്ചാമത്തെ ഐ പി എൽ കിരീടം ഉയർത്തിക്കഴിഞ്ഞു. ഇത് ധോണി എന്ന നായകൻ്റെ വിജയം തന്നെയാണ്. ധോണി വിരോധികൾക്ക് ഈ വസ്തുത അംഗീകരിക്കുവാൻ പ്രയാസം കാണും. ഫൈനലിൽ ധോണി നേടിയ ഡക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഹേറ്റേഴ്സ് പരിഹാസം ചൊരിയുമായിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും ധോണിയുടെ മികവിനെ മറച്ചു പിടിക്കാൻ സാധിക്കില്ല. ഗുജറാത്ത് ടൈറ്റൻസിനോട് പരാജയം സമ്മതിച്ചുകൊണ്ടാണ് ചെന്നൈയുടെ 2023-ലെ സീസൺ ആരംഭിക്കുന്നത്. കടുത്ത ധോണി ആരാധകർക്ക് പോലും ഇക്കുറി വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. ഒരു ദുർബല സംഘം പോലെയായിരുന്നു CSK കാണപ്പെട്ടിരുന്നത്. ചെന്നൈയുടെ ബോളിംഗ് വിഭാഗം അതീവ ദയനീയമായിരുന്നു. മഗാല, പ്രിട്ടോറിയസ്, ആകാശിംഗ് തുടങ്ങിയ എത്ര പേരെയാണ് ധോണി പരീക്ഷിച്ചു നോക്കിയത്. വൻവില കൊടുത്തു വാങ്ങിയ ബെൻ സ്റ്റോക്കിൻ്റെയും ദീപ ചാഹറിൻ്റെയും സേവനങ്ങൾ ടീമിന് വേണ്ട വിധം ലഭിച്ചതുമില്ല. അവിടെയാണ് ധോണി ഒരു വജ്രായുധം കണ്ടെടുത്തത്. മതീഷ പതിരന എന്ന ശ്രീലങ്കക്കാരൻ ചെന്നൈയുടെ ബോളിംഗ് ആക്രമണത്തിൻ്റെ ലീഡറായി മാറുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പറയത്തക്ക മേൽവ്യാസം പോലുമില്ലാത്ത ഒരു കൊച്ചു പയ്യനെയാണ് ധോണി പ്രകാരം തുടച്ചു മിനുക്കിയെടുത്തത്. കൊൽക്കത്തയുടെ താരമായ വെങ്കടേഷ് അയ്യർ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: പതിരനയുടെ ബോളിംഗ് ആക്ഷൻ മനസ്സിലാക്കുന്നത് പ്രയാസമേറിയ കാര്യമാണ്. അയാളെക്കൊണ്ട് എപ്പോൾ പന്തെറിയിക്കണം എന്ന് ധോണിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഒരു നല്ല നായകൻ്റെ ലക്ഷണമാണത്. ചെന്നൈയുടെ മധ്യനിര ബാറ്റിങ്ങിൻ്റെ കരുത്തായത് അജൻകി രഹാനെയും ശിവൻ ദുബെയുമായിരുന്നു. ഫൈനലടക്കം അവർ തിളങ്ങുന്നത് കണ്ടു. ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നു അത്. ദേശീയ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട കളിക്കാരനായിരുന്നു റഹാനെ. മികച്ച കുറെ പ്രകടനങ്ങൾ T20 ക്രിക്കറ്റിൽ നടത്തിയിട്ടുണ്ടെങ്കിലും റഹാൻ ആത്യന്തികമായി ഒരു ടെസ്റ്റ് താരമായിരുന്നു. ശരിയായ ഫുഡ് വർക്ക് പോലുമില്ലാതെ ഓവർ റേറ്റഡ് ബി ഹിറ്റർ എന്ന വിമർശനം ദുബെയും ഒരുപാട് കേട്ടതാണ്. പക്ഷെ ചെന്നൈയിലെത്തിയപ്പോൾ റഹാനെയും ദുബെയും വജ്രം പോലെ തിളങ്ങി. അതിൻ്റെ ക്രെഡിറ്റ് അവർക്കുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു കളിക്കാരൻ്റെ ഏറ്റവും മികച്ച വശം പുറത്തു കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് ധോണിക്ക് നന്നായി അറിയാം എന്നൊരർത്ഥം കൂടിയുണ്ട് അതിനു പിന്നിൽ. ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ലീഗ് മത്സരത്തിൽ ഗ്ലെൻ മാക്സ്വെല്ലും ഫൗ ഡുപ്ലസിയും ചേർന്ന് ചെന്നൈ ബൗളർമാരെ മൃഗീയമായി തല്ലിച്ചത് മറന്നിട്ടില്ല. പക്ഷേ ആ സംഹാര താണ്ഡവം നടക്കുമ്പോഴും ധോണി ശാന്തനായിരുന്നു. കളി തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസം അയാളിൽ സദാസമയം ഉണ്ടായിരുന്നു. അവസാനം ചെന്നൈ 8 runs RCB പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയൊരു നായകൻ കൂടെയുള്ളപ്പോൾ ഏത് ടീമാണ് മുന്നേറാതിരിക്കുക? ഫൈനൽ നടന്ന അഹമ്മദാബാദിലെ മൊട്ടോറ സ്റ്റേഡിയത്തിന് 100,000+ കാണികളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അത്രയേറെ മനുഷ്യർ ഒരുമിച്ച് ഗുജറാത്തിന് വേണ്ടി ആർത്തു വിളിച്ചിരുന്നുവെങ്കിൽ ചെന്നൈക്ക് കാര്യങ്ങൾ അതീവ ദുഷ്കരമാകുമായിരുന്നു. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസ് അതിൻ്റെ തീക്ത ഫലങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമാണ്. എന്നാൽ ഫൈനലിൽ കാണികളുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടിയത് ചെന്നൈക്കായിരുന്നു. മഞ്ഞക്കടലായി മാറിയ സ്റ്റേഡിയം കണ്ടപ്പോൾ ഹോം ഗ്രൗണ്ടിൽ അവേ മാച്ച് കളിക്കുന്നത് പോലെ ഗുജറാത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകണം. ആ പ്രതിഭാസത്തെ നമുക്ക് ധോണി ഇഫക്റ്റ് എന്ന് വിശേഷിപ്പിക്കാം. ധോണിക്ക് 42 പ്രായമായി. എന്നിട്ട് ബാറ്റ് കൊണ്ട് അയാൾ പലതവണ വിസ്മയിപ്പിച്ചു. ഇന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തിളങ്ങി നിൽക്കുന്ന പല ബോളർമാരെയും നിലനിടാതെ പറത്തി. ഫൈനലിൽ ധോണി നടത്തിയ ശുഭ്മാൻ ഗില്ലിൻ്റെ സ്റ്റമ്പിംഗ് നോക്കുക. അതിനേക്കാൾ വേഗതയേറിയ സ്റ്റമ്പിംഗ് ഇതിനു മുമ്പുണ്ടായിട്ടുള്ളൂ എന്ന് പോലും സംശയമാണ്. ടൂർണമെൻറ്റിലെ സ്റ്റാർ ബാറ്ററായിരുന്നു ഗില്ലെന്ന് കൂടി പരിഗണിക്കണം. ഇതിനെയെല്ലാം ധോണി വിരോധികൾ പ്രതിരോധിക്കാൻ പോകുന്നത് ഒരേ ഒരു പ്രസ്താവന ഉപയോഗിച്ചിട്ടായിരിക്കും: ഫൈനലിൽ ധോണി മുട്ടയിട്ടു, അയ്യണ്ണൻ ചമ്മിപ്പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ധോണി വിരോധികൾ ഒരിക്കലും ധോണിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുവാൻ പോകുന്നില്ല. ഫൈനലിൽ ധോണി നന്നായി ബാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ധോണി ക്രെഡിറ്റ് തട്ടിയെടുത്തു എന്ന വിലാപം പോലും കേൾക്കേണ്ടി വരുമായിരുന്നു. ധോണി ഡെക്കായപ്പോൾ അതും ആഘോഷിക്കപ്പെടുന്നു. 28 വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് ഏകദിന ലോകകപ്പ് എത്തിയത് ധോണിയുടെ ഇന്നിങ്സിലൂടെയാണ്. ആ വിലമതിക്കാനാവാത്ത 91 runs ക്രെഡിറ്റ് മോഷണമെന്ന് വിശേഷിപ്പിക്കുന്ന ഭീഷണശാലികളാണ് ധോണി ഹേറ്റേഴ്സ്. അവരോട് നമ്മൾ എന്ത് പറയാനാണ്? സാക്ഷാൽ ഡോൺ ബ്രാഡ്മാൻ അവസാന ഇന്നിങ്സിൽ 0 പുറത്തായത്.
അതിൻ്റെ പേരിൽ ആരും ബ്രാഡ്മാനെ പരിഹസിക്കാറില്ല. 100 മാന്ത്രിക ബാറ്റിംഗ് ശരാശരി ബ്രാഡ്മാന് കൈമോശം വന്നുവല്ലോ എന്ന് നാം ദുഃഖിക്കാറാണ് പതിവ്. പൂർണ്ണത മനുഷ്യന് പറഞ്ഞിട്ടില്ല എന്നാണ് ബ്രാഡ്മാൻ പറയാതെ പറഞ്ഞത്. 42 വയസ്സിൽ 5 ഐ പി എൽ കിരീടം ജയിച്ച ഒരാൾ ശരിക്കും പൂർണ്ണനാകേണ്ടതാണ്. അവിടെയാണ് ധോണിയുടെ അടക്ക് വന്നത്. ഒന്നിനും പൂർണ്ണതയില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഡക്ക്, അതിനു വേണ്ടി മാത്രം ഒരു ഗോൾഡൻ ഡക്ക്. പൂർണ്ണത ഒരു പക്ഷേ അയാളെയും കൊല്ലാതെ മോഹിപ്പിക്കുന്നുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് മഹേന്ദ്രയും തീർക്കുവാൻ ഒരു വരവ് കൂടി അയാൾ വരുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ മൈതാനത്തോട് വിട പറഞ്ഞത്. മഹിയുടെ മാന്ത്രികം ഒരിക്കൽ കൂടി സാക്ഷിയാകുവാനാണ് ആ ദിനങ്ങളിലേക്കാണ് ഇനിയുള്ള ഞങ്ങളുടെ കാത്തിരിപ്പ്. താങ്ക് യു ഗോഡ്. മഹേന്ദ്ര സിംഗ് ധോണി.